ശാന്തി ഈ ജീവിതം എന്ന് പറഞ്ഞാലേ ഒത്തിരി കഷ്ടപ്പാടാണ് എത്ര പരിശ്രമിച്ചാലും എവിടെയെങ്കിലും എത്തുക എന്ന് പറഞ്ഞ് ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നത് ഞാൻ കഷ്ടപ്പെടാൻ വേണ്ടി ജനിച്ചതെന്നാണ് എൻ്റെ തലവര ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത് ഈശ്വരൻ്റെ പരീക്ഷണശാലയിൽ ഒരു ഒറ്റ പരീക്ഷണ വസ്തു ഞാനേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെ കമൻസാണ് സ്വന്തം ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയാറ് നിങ്ങൾക്കറിയോ ഓരോ പ്രാവശ്യം ഈ രീതിയിലുള്ളതായിരിക്കുന്ന ഒരു നെഗറ്റീവ് കമൻ്റ് നമ്മളുള്ളിൽ നിന്ന് വരുമ്പോഴും ആ രീതിയിലുള്ള നെഗറ്റീവായിട്ടൊരു ഊർജം നമ്മുടെ ഓരോ വാക്കും നമ്മുടെ ബ്രെയിനിന് അഥവാ നമ്മുടെ ഉപബോധ മനസ്സിന് ഒരു പവർഫുള്ളായിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന ഇമ്പാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക ഈ ജീവിതം കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണെന്ന് എത്ര തവണ നിങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടോ അത്രയും തവണ കഷ്ടപ്പെടണം 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 എന്ന് ഹൈലി നെഗറ്റീവായിരിക്കുന്ന എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയാണ് ആ കഷ്ടപ്പാട് വേണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ചം അഥവാ നമുക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടുള്ള എനർജി അത് കഷ്ടപ്പാട് തന്നെയായിരിക്കും അതുകൊണ്ട് വാക്കുകളെയും പ്രയോഗങ്ങളെയും ഒരുപാട് സൂക്ഷിച്ചു വേണം നമ്മൾ ഉപയോഗിക്കാൻ മാറ്റിയേ പറ്റൂ കഷ്ടപ്പാടിന് പകരം തിരിച്ചു പറയുക എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ പക്ഷേ അതിനൊക്കെ നല്ല ഒരു പഴഞ്ചൊല്ലുമുണ്ട് തീയിൽ കുരുത്തത് വെയിലത്ത് വാടാറില്ല എന്ന് പറയാറുണ്ട് തീയിൽ മുളച്ച സാധനം പിന്നെ വെയിലിൻ്റെ ചൂട് അതിനൊന്നുമല്ല ഞാൻ കണ്ടിടത്തോളം ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കുട്ടിക്കാലത്ത് കുറേയധികം ലാളനയും പാലനയും എല്ലാം കിട്ടിക്കൊണ്ട് എല്ലാവരും കണ്ണേ പൊന്നേ തേനേ പാലയെന്നൊക്കെ പറഞ്ഞ് വളർത്തുന്ന കുട്ടികളുണ്ടല്ലോ ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് അവർ വാടിപ്പോവും അവർക്കൊന്നിനും ഫേസ് ചെയ്യാനേ സാധ്യമല്ല അതേസമയം ജീവിതത്തിൽ സങ്കടങ്ങളും ദുരിതങ്ങളും കൊണ്ട് അതിനൊക്കെ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച കുട്ടികളുണ്ടല്ലോ ആ ഒരു യുദ്ധം കഴിഞ്ഞ് അവർ ജീവിതത്തിൻ്റെ കാല് വയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പവർഫുള്ളായിട്ട് പോകാൻ പറ്റുന്നവരാണ് ഇന്നത്തെ ലോകത്തെ പോലും വിജയികളായിരിക്കുന്ന പല ആളുകളുടെ ജീവിതം എടുത്തു നോക്കിയാലും അവരൊക്കെ തന്നെ ജീവിതത്തിൻ്റെ കഠിനമായിരിക്കുന്ന ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോയവരാണ് ജിം കോർബറ്റ് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസിനെ കുറിച്ച് മുന്നിട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടപ്പാട് നമുക്കുണ്ടെങ്കിൽ എനിക്ക് കഷ്ടപ്പാടെന്ന് പറയരുത് ഭാഷ മാറ്റണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ് എൻ്റെ ജീവിതം അതൊരു പോസിറ്റീവായിട്ടുള്ള തോട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട് എന്നല്ല എനിക്കിങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്ന് മാറ്റി പറയൂ നിങ്ങൾ അഥവാ നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം മോശമാണെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം മോശമാണ് എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണെന്ന് എപ്പോഴും പരാതി പറയുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അസുഖം ഒരിക്കലും അവരെ വിട്ടു പോവുകയില്ല ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എനിക്ക് അങ്ങനെ വയ്യ ഇങ്ങനെ വയ്യ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ അവരെ ജീവിതത്തിൽ രോഗം അവരെ വിട്ടൊഴിഞ്ഞു പോവാറേ ഇല്ല അതേസമയം ശരീരത്തിൽ ഒരുപാട് ഭാഗത്ത് മുറിവും ചതവും വേദനയും ഒക്കെ ഉണ്ടാവും അതെല്ലാം മൈൻഡ് ചെയ്യാതെ മുന്നോട്ടുള്ളതായിരിക്കുന്ന ചെയ്യേണ്ട കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ പതുക്കെ പതുക്കെ പൂർണ്ണ ആരോഗ്യം നേടിയെടുക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണോ മോശമായിരിക്കുന്ന ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്നത് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആ കാര്യത്തിന് ഏതൊരു കാര്യമാണോ വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ വിഷമമാണ് സങ്കടമാണ് ദുഃഖമാണ് എനിക്ക് അങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് നെവർ എന്ന് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്താ വാക്ക് ഞാൻ എക്കുറേറ്റ് ഓർക്കുന്നില്ല നെവർ സേസോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഉത്തരം അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ ജീവിതത്തിന് വരാൻ ചിലർത്ഥം എനിക്കത് മതി എന്ന് അരക്കിട്ട് ഉറപ്പിക്കലാണ് അത് സ്വാഭാവികമായിട്ടും നമ്മളെ എന്തുകൊണ്ട് ഞാൻ വാക്ക് പറയണം എന്നുള്ളതല്ല എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് എന്ന് വെച്ചാലർത്ഥം അതൊരു ഊർജ്ജമാണ് ആ ഊർജ്ജം സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനിലുള്ളതായിരിക്കുന്ന അമിഗ്ഡാല എന്ന് പറയുന്നതായിരിക്കുന്ന ഭാഗം ബദാമിനെ പോലെ ഷേപ്പിൽ പിറ്റ്യൂട്ടറി പിനിയൽ ഗ്ലാൻസിൻ്റെ ആ ഒരു മിക്സിംഗ് ആയിരിക്കുന്ന സ്ഥാനത്തുള്ള ഒരു ചെറിയ പോർഷനുണ്ട് അവിടെ പോയിട്ട് ഒരു എനർജി ഉണ്ടാക്കുകയും അവിടെ നിന്ന് ദ സെയിം ടൈപ്പ് ഓഫ് വൈബ്രേഷൻ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും നമ്മൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പക്ക സ്പിരിച്വൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആത്മാവിൻ്റെ സ്ഥാനത്ത് പോയിട്ട് ആജ്ഞാചക്രത്തിൽ പോയി അവിടെ ആ ഊർജം അത് പൂർണ്ണമായിട്ട് റിസീവ് ചെയ്യുകയും അതേ രീതിയിലതായിട്ടുള്ള വൈബ്രേഷൻ പുറത്തേക്ക് പുറപ്പെടുവിക്കുകയും ചെയ്യും എത്ര തവണ എനിക്ക് കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് നിങ്ങൾ പറയുന്നോ അത്രയും തവണ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഞാൻ കഷ്ടത്തെ ആവാഹിക്കുകയാണ് എനിക്ക് സഹിക്കാനാവാത്ത സങ്കടങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് എത്ര തവണ പറയുന്നു അത്രയും സങ്കടങ്ങളെ ആവാഹിക്കുകയാണ് അതുകൊണ്ട് സ്വന്തം വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നഷ്ടത്തെക്കുറിച്ചതായിട്ടുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി അത്തരം നെഗറ്റീവ് വാക്കുകളെ നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് ഇല്ലാതാക്കണം എനിക്ക് മദ്യപാനം ഇല്ലാതാക്കണം 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 എന്നല്ല
ഞാൻ അത് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതായിരിക്കും വാക്കായിരിക്കണം ഉറപ്പിക്കേണ്ടത്. എനിക്ക് സിഗരറ്റ് വലിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാമെന്നല്ല, ഞാനത് ഒഴിവാക്കി എന്നായിരിക്കണം ഉണ്ടാവുന്നത്. ഞാൻ പഠിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നല്ല, ഞാൻ പഠിച്ചിരിക്കും എന്നായിരിക്കണം ഉണ്ടാവുന്നത്. എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നല്ല, ഞാൻ ജയിച്ചവനാണ് എന്ന് പറയൂ നിങ്ങൾ. ഏതൊരു കാര്യത്തിനും പ്രസൻറ്റിൽ മാക്സിമം പോസിറ്റീവായിരിക്കുന്ന വാക്ക് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടെത്തി നമ്മുടെ ഭാഷയെ ആദ്യം മാറ്റും. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക്, ഞാനൊരു സീനിയർ സിസ്റ്ററെ ക്ലാസ് ഓർമ്മിക്കും, എത്ര തവണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഷുഗർ പേഷ്യൻ്റാണ്, ഞാൻ ഷുഗർ പേഷ്യൻ്റാണ് എന്ന്. അതിൻ്റെ ഇരട്ടി തവണ എനിക്ക് ഷുഗറില്ല, ഞാൻ ഇപ്പോൾ ഹെൽത്തിയാണ്, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ഹെൽത്തിയാണ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഷുഗർ മാറിയിട്ടുണ്ടായിരിക്കും. എത്ര തവണ എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അത്രയും തവണ ഞാൻ ശാന്തസ്വരൂപമാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശാന്തി ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. വാക്കുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള മോശമായ വാക്കുകൾ ചെകുത്താൻ്റെ രൂപം പോണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന പറയണത്. എന്ന് വെച്ചാൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഉടനെ അതൊരു ചെകുത്താനായി തിരിച്ചു വരുന്നല്ല, ആ നെഗറ്റീവ് എനർജി അത്രയും പവർഫുള്ളായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ചെകുത്താൻ ആക്രമിക്കും പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള നല്ല വാക്കുകൾ മലാഖയെപ്പോലെ നമ്മുടെ അടുത്ത് വരുന്ന പറയുക, ആ വാക്കുകൾ ബ്ലെസ്സിങ്സ് ആയിക്കൊണ്ട് അനുഗ്രഹങ്ങളായിക്കൊണ്ട് പോസിറ്റീവ് എനർജിയുടെ സപ്പോർട്ടായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിന് സ്വയം ഒരിക്കലും ശപിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായിട്ട് പറയണം, എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അതിനെന്ത് പോസിറ്റീവാക്കി മാറ്റണം. ഇനി ബ്ലഡ് കൊടുക്കേണ്ടത് ആവശ്യമാണെന്നല്ല, ഞാൻ എൻ്റെ ബ്ലഡ് കൊടുക്കും. എന്തിലും അവനവൻ്റെ റെസ്പോൺസിബിലിറ്റി, ഹൈലി പോസിറ്റിവിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കഷ്ടപ്പാടിനൊരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അശ്രദ്ധമായിട്ട് അഥവാ സാഹചര്യങ്ങൾ കൊണ്ട് അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ഈ വാക്കുകൾ, അത് നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന വലിയ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെക്കുറിച്ച് അവെയർ ആവണം, നമ്മുടെ പ്രയോഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും അവെയർ ആവണം. നമുക്ക് വേണ്ടി എപ്പോഴും നല്ല വാക്കുകൾ ഉപയോഗിക്കുക, സ്വയം അവനവനെ ശപിക്കാതെ സ്വയം അവനവനെ ആശീർവദിക്കാനായിട്ട് പഠിക്കുക, അഥവാ അവനവനെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കുക. എന്നാൽ ഈ ജീവിതം എപ്പോഴും നമുക്ക് സുഖം തരുന്നതായിട്ട് മാറും. അങ്ങനെ നിങ്ങളുടെ ജീവിതം എന്നും സുഖം നിറഞ്ഞതായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.